ജന്നസ് വേൾഡ് ഓഫ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നത് ഒരു മട്ടൻ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. തേങ്ങാപ്പാൽ ഉപയോഗിക്കാതെ പാൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കുറുമ തയ്യാറാക്കാൻ നോക്കാം. അതിനാവശ്യമായത് മട്ടനാണ്, 1 കിലോ മട്ടൻ. അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായത് 4 സവാള. ആവശ്യത്തിന് നിങ്ങൾ എരിവ് അനുസരിച്ച് പച്ചമുളക് 1 കഷ്ണം, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില. ഇനി വലിയ ഉള്ളി കഷ്ണങ്ങളാക്കി കനം കുറച്ച് മുറിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് മുറിച്ചെടുക്കുക, കറിവേപ്പില. ഇനി ഇതിലേക്ക് പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, പാല്. പശുവിൻ പാലാണ് ഉപയോഗിക്കുന്നത്, തേങ്ങാപ്പാലിന് പകരം ഇവിടെ പശുവിൻ പാലാണ് ഉപയോഗിക്കുന്നത്. 4 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. കുക്കറിലേക്ക്, നല്ലോണം ചൂടായ കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ അതിലിട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം അത് നല്ലോണം നെളിക്കി അതിലേക്ക് കനം കുറച്ച ഉള്ളി, വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കിലോന് 4 സവാളയാണ് എടുത്തത്. ഇനി ഈ സവാള നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ്, ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ബാക്കി പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് വേഗം ഉള്ളിയൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലോണം വാട്ടിയെടുക്കണം. നല്ലോണം വഴന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക്, നടുമുറിച്ച പച്ചമുളകും അതിലിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം വഴന്നതിന് ശേഷം ഇതിലേക്ക് മട്ടൻ, കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മട്ടനും ഈ ഉള്ളിയും ഇഞ്ചും വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 4 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ച ഇതും ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഉരുളക്കിഴങ്ങിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വൈറ്റ് പെപ്പർ, വൈറ്റ് കുരുമുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അത് ബ്ലാക്ക് കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, നമ്മളെ വീട്ടിലെ സാദാ കുരുമുളക്. 1 സ്പൂണ് കുരുമുളക്, 4 സ്പൂണ് മല്ലിപ്പൊടി, വറുത്ത സാദാ നമ്മൾ ബീഫിനൊക്കെ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി തന്നെയാണ്, അല്ലാതെ പച്ചമല്ലിപ്പൊടി അല്ല കേട്ടോ. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളകോ മല്ലിപ്പൊടിയോ ആഡ് ചെയ്യാവുന്നതാണ്, ഉപ്പും. ഞാൻ 1/2 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇനി നമ്മൾ സാദാ ഇഷ്ടു ഉണ്ടാക്കുമ്പോൾ തേങ്ങൻ്റെ 3/3 പാലാണ് ഉപയോഗിക്കാറ്, ഇവിടെ സാദാ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നല്ലവണ്ണം വേവിപ്പിച്ചെടുക്കണം. ഈ മട്ടൻ വേഗം വേവുന്ന മട്ടൻ ആയതുകൊണ്ട്, കാരണം ഇത് വലിയ മൂപ്പില്ലാത്ത മട്ടനാണ്, അതുകൊണ്ട് 5 വിസിൽ കൊണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട്.
ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ്. ഇനി ഇത് വറവിടാൻ വേണ്ടിയിട്ട് പശുവിൻ പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് പശുവിൻ നെയ്യ്, ഒരു സ്പൂൺ നെയ്യ്. ഇതൊന്ന് മെൽറ്റ് ചെയ്യണം. നല്ലോണം ചൂടായി ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ഉലുവ. ഇതിലേക്ക് തൈരോ ചെറുനാരങ്ങയോ ഉപയോഗിക്കുന്നില്ല. ഒരു സ്പൂണ് ഉലുവ ഇട്ട് ഇതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക്, നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും താളിക്കൽ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ലാസ്റ്റാണ്. പക്ഷേ ഇത് ഇനിയാണ്, അതിന് ശേഷമാണ്, ഇത് താളിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് പാലൊഴിക്കുന്നത്. ഇനി എത്രയാണോ നിങ്ങൾക്ക് പാല് വേണ്ടത്, നിങ്ങളെ കറി എത്ര ലൂസാണോ എത്ര ടൈറ്റാണനുസരിച്ച് നിങ്ങൾക്ക് പാലൊഴിക്കുക. അത് പശുവിൻ പാലാണ് ഉപയോഗിച്ചത്. 2 കപ്പ് പശുവിൻ പാലാണ് ഞാനിവിടെ ഒഴിച്ചത്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നല്ലോണം തിളച്ച് വെട്ടി തിളക്കൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ടൈറ്റോ എന്തോ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കോൺഫ്ലവർ പൊടി പാലിൽ കലക്കി ഒഴിക്കാവുന്നതാണ്. ഇനി ഡെക്കറേഷന് കറിവേപ്പിലയും മല്ലിയിലയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.